हलो गाइस वेलकम बैक टू फिश एंड फ्रेश यूट्यूब चैनल अब इन वीडियो पैरट फिशे अंटे कैरींग ब्रीडिंग अल डीटेलस वीडियो अब वीडियो फुलाइट का श्रमिक अदल ना चानल आदि का चानल सब्सक्राइब अदल वीडियो लाइक शेयर अब ना पैरट फिशे पैरट फिश पेर वरा कम इंटे हेड पैरटे साम्य स्ट्रक्चर अल चिक्लिड फैमिली फिश പിന്നെ ഇതൊരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ഫിഷാണ് ഇത് മിഡാസിന്റെയും അതേപോലെ തന്നെ റെഡ് ഹെഡ് ചിക്ലിഡ് ഫിഷിന്റെയും ഹൈബ്രിഡ് ആണ് അപ്പോൾ നമ്മൾ അടുത്തുള്ള ഒരുവിധം എല്ലാ പെറ്റ് ഷോപ്പിലും പാരറ്റ് ഫിഷ് അവൈലബിൾ ആണ് റെഡും അതേപോലെ തന്നെ yellow ഒക്കെയാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത് അതേപോലെ തന്നെ ഗ്രീനും അതേപോലെ തന്നെ ഗ്രേ അങ്ങനെ പല വെറൈറ്റി കളറിലുള്ള പാരറ്റ് ഫിഷ് ഇപ്പോ മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഇതിന്റെ കളറിനും അതേപോലെ തന്നെ വലുപ്പത്തിനും അനുസരിച്ചിട്ടൊക്കെയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് എല്ലാ ഷോപ്പിലും ഒരേ റേറ്റ് ആവണമെന്നില്ല ഇതിന്റെ ലൈഫ് സ്പാൻ വരുന്നത് ഏകദേശം 10 ടു 50 ഇയേഴ്സ് വരെയാണ് നമ്മളെ കെയറിംഗും അതേപോലെ തന്നെ ഫീഡിംഗിനെ അനുസരിച്ചിട്ടാണ് ഇതിന്റെ ലൈഫ് സ്പാൻ വരുന്നത് അപ്പോൾ ഇതൊരു സെമി അഗ്രസീവ് ഫിഷ് ആയതുകൊണ്ട് കുഞ്ഞു മത്സ്യങ്ങളൊന്നും ടാങ്കിൽ ഒപ്പം ഇടാത്തതാണ് നല്ലത് ഇതിന്റെ മൗത്തിനേക്കാൾ ചെറിയ മത്സ്യങ്ങളെ ഒന്നും ടാങ്കിൽ ഇടാൻ ശ്രമിക്കരുത് ओस्कार फिश फ्लवर हॉण अरोण शार्क प्लको फिश नमुक टैंक मेल्स इंटे कूड़े इटा पेट इंटे मौति वलिप्ला फिशन इंटे कूड़े इटा पचर चिक्लिड फैमिली पेट फिश आये हाइडिंग स्पॉट वोक वाले ना कम चिक्लिड फैमिली पेटरविधम एला फिशन हाइडिंग स्पॉट वाले पे इतर कम्यूनिटी फिश आयोजे नो रे टांगा मिनिम आरण ऐण टांगा श्रमिक टांग वाटर आड्ब क्लोरीन आडा वाटर नोक नो किणच वाटर ते यूस नाम अक्वेरियम सैटेद एसी रूम नीटर वे श्रमिक चीस वरान साध्यता वाले कुरवान ഏകദേശം 500 രൂപ മുതൽ 6000 രൂപ വരെയുള്ള വെറൈറ്റി പാരറ്റ് ഫിഷുകളൊക്കെ നമ്മുടെ കേരളത്തിലെ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ് പിന്നെ ഇതൊരു ഫ്രഷ് വാട്ടർ ഫിഷ് ആയതുകൊണ്ട് തന്നെ നമുക്കൊക്കെ എളുപ്പത്തിൽ വളർത്താൻ പറ്റും ഇതിന്റെ ടെമ്പറേച്ചർ വരുന്നത് ഏകദേശം 21 ഡിഗ്രി സെൽഷ്യസ് മുതൽ 27 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് അതേപോലെ തന്നെ ഇത് ന്യൂട്രൽ പിഎച്ച് ഇഷ്ടപ്പെടുന്ന ഒരു ഫിഷ് കൂടിയാണ് ഇതിന്റെ മാക്സിമം ഗ്രോത്ത് വരുന്നത് ഏകദേശം 10 ഇഞ്ച് വരെയാണ് വളർത്തുന്ന ആളെ ഐഡന്റിഫൈ ചെയ്യാവുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ ഒരു പെറ്റ് ആയിട്ട് വളർത്താവുന്നതാണ് പിന്നെ ഇതിന്റെ ടാങ്ക് ഒക്കെ എങ്ങനെയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ധാരാളം വെള്ളത്തിൽ വളർത്താൻ നോക്കാം ഏകദേശം 55 ഗലോൺ ഒക്കെ വാട്ടർ ഉള്ള ഒരു ടാങ്ക് ആയിരിക്കണം നമ്മൾ എടുക്കാൻ നോക്കേണ്ടത് പിന്നെ എയറേഷനും ഹീറ്ററും ഒക്കെ അത്യാവശ്യമാണ് കാരണം ഇതൊരു ബ്രീഡിംഗ് ന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നെങ്കിൽ അതിന്റെ അനുകൂലമായ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹീറ്റർ ഒക്കെ അത്യാവശ്യമാണ് പിന്നെ ഇതിന്റെ മെയിൽ ആൻഡ് ഫീമെയിൽ ഐഡന്റിഫിക്കേഷൻ എങ്ങനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഇതിനെ മെയിൽ ഏതാണോ ഫീമെയിൽ ഏതാണോ തിരിച്ചറിയാൻ പറ്റില്ല ഫിന്നിന്റെ ഷേപ്പ് നോക്കിയിട്ടാണെങ്കിൽ മെയിലിന്റെ ഫിന്ന് പോയിന്റഡ് ഷേപ്പും അതേപോലെ തന്നെ ഫീമെയിലിന്റെ ഫിന്ന് റൗണ്ട് ഷേപ്പും ആയിരിക്കും അതുപോലെ തന്നെ ഇതിന്റെ ഹെഡ് മെയിലിനാണെങ്കിൽ ഒരു ചെറിയ മുഴ ഉണ്ടാവും ഫുൾ ഹെഡ് ആയിരിക്കും ഫീമെയിലിനാണെങ്കിൽ ഹാഫ് ഹെഡ് ആയിരിക്കും പിന്നെ ഒരേ പ്രായത്തിലുള്ള രണ്ട് പാരറ്റ് ഫിഷിനെ ഐഡന്റിഫൈ ചെയ്യുമ്പോൾ ഇതിന്റെ ബോഡി സൈസ് കൂടിയതായിരിക്കും മെയിൽ അതേപോലെ തന്നെ ഫീമെയിലിനെ ബോഡി ഷേപ്പ് മെയിലിനേക്കാട്ടും കുറവായിരിക്കും അതേപോലെ തന്നെ കളറ് മെയിലിന് കൂടുതലായിരിക്കും ഫീമെയിലിന് കുറവായിരിക്കും പിന്നെ ഇതിന്റെ ഫീഡിംഗിനെ കുറിച്ച് പറയാനെങ്കിൽ ഇൻസെക്ട്സ് അതേപോലെ തന്നെ എർത്ത് വേം ബ്ലഡ് വേംസിനെ ഒക്കെ നമുക്ക് ഇതിന്റെ ഫീഡ് ആയിട്ട് കൊടുക്കാൻ പറ്റും നമ്മൾ ഇതിനെ ലൈഫ് ഫുഡുകൾ കൊടുക്കുമ്പോളാണ് ഇതിന്റെ കളർ ഒന്ന് ബ്രൈറ്റ് ആവാ പിന്നെ പെല്ലറ്റ് ഫുഡ് ഒക്കെ കൊടുക്കാൻ പറ്റും പിന്നെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പെല്ലറ്റ് ഫുഡ് കൊടുക്കുമ്പോൾ ക്വാളിറ്റി ഉള്ള പെല്ലറ്റ് ഫുഡുകൾ കൊടുക്കാൻ നോക്കുക അതേപോലെ തന്നെ പാരറ്റ് ഫിഷിന് മാത്രമുള്ള പെല്ലറ്റ് ഫുഡുകൾ തിരഞ്ഞെടുക്കാൻ നോക്കുക ഇപ്പോ ഓൺലൈൻ ഷോപ്പിലൊക്കെ ഇതിനുള്ള പെല്ലറ്റ് ഫുഡുകൾ അവൈലബിൾ ആണ് പിന്നെ ഇതിന്റെ ബ്രീഡിംഗ് പറയാനെങ്കിൽ നമുക്ക് രണ്ട് തരത്തിൽ ഇതിനെ ബ്രീഡ് ചെയ്യിപ്പിക്കാൻ പറ്റും നാച്ചുറൽ ആയിട്ടും ബ്രീഡ് ചെയ്യിപ്പിക്കുക അതേപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ആയിട്ടും ബ്രീഡ് ചെയ്യിപ്പിക്കുക ആർട്ടിഫിഷ്യൽ ആയിട്ട് ബ്രീഡ് ചെയ്യിപ്പിക്കുന്നത് ഹോർമോൺ കുത്തിവെച്ചിട്ടാണ് നാച്ചുറൽ ബ്രീഡിംഗിനെ കുറിച്ചിട്ട് പറയാനെങ്കിൽ നമ്മൾ ഏകദേശം ഒരു 6 ഇഞ്ച് നീളമുള്ള രണ്ട് ഫിഷുകളെ സെലക്ട് ചെയ്യുക
അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് മെയിലിനേക്കാൾ ഫീമെയിൽ വലിപ്പം കൂടുതലാവാൻ പാടില്ല. നമുക്ക് കമ്മ്യൂണിറ്റി ടാങ്കിലോ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ടൊക്കെ ബ്രീഡ് ചെയ്യിപ്പിക്കാം. പക്ഷേ ഇൻഡിവിജ്വൽ ആയിട്ട് ബ്രീഡ് ചെയ്യിപ്പിക്കുന്നതാണ് നല്ലത്. കമ്മ്യൂണിറ്റി ടാങ്ക് അത്രയ്ക്ക് സേഫ് അല്ല. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് ഒരു ഹാർഡ് സർഫസ് സജ്ജീകരിക്കുക എന്നതാണ്. മുട്ട ഒട്ടിച്ച് വെക്കാനാണ് നമ്മൾ ഒരു ഹാർഡ് സർഫസ് സജ്ജീകരിക്കുന്നത്. ഏകദേശം 30 മിനിറ്റ്സ് കൊണ്ട് തന്നെ 200 to 2000 എഗ്സ് വരെ ഇതിടും. പക്ഷേ എല്ലാ എഗ്ഗും ഫെർട്ടൈൽ ആവണമെന്നില്ല. പിന്നെ ഫെർട്ടൈൽ ആയതിനൊക്കെ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാരൻറ്റിൽ നിന്ന് ബേബീസിനെ സെപ്പറേറ്റ് ചെയ്യാണ് നല്ലത്. കാരണം ഇതിൻ്റെ പാരൻസിനെ ഇതിൻ്റെ എഗ്ഗുകളോ അല്ലെങ്കിൽ ഫെർട്ടൈൽ ആയ ബേബീസിനൊക്കെ കഴിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ഫെർട്ടൈൽ ആയതിന് ശേഷം ഉടനെ തന്നെ നമുക്ക് പാരൻസിനെ സെപ്പറേറ്റ് ചെയ്യാണ് നല്ലത്. പിന്നെ നമ്മളെ ടാങ്കിൽ മെത്തിലിൻ ബ്ലൂ സൊല്യൂഷനൊക്കെ ഒഴിക്കുക, അതേപോലെ തന്നെ എയറേഷനൊക്കെ കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലാണ് ഫെർട്ടൈൽ സേഫായിട്ട് നടക്കുള്ളൂ. അല്ലെങ്കിൽ ഫംഗസ് ഇൻഫെക്ഷൻ വരാൻ നല്ല സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മളെപ്പോഴും ഇതിന് ഗുഡ് ഫീഡുകൾ കൊടുക്കാൻ നോക്കുക, നല്ല ക്വാളിറ്റി ഉള്ള ഫീഡ് തന്നെ കൊടുക്കാൻ നോക്കുക. ഇപ്പോൾ നമ്മൾ ഇതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ബിഗിനേഴ്സിനൊക്കെ പെട്ടെന്ന് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ഫിഷ് കൂടിയാണ് പാരറ്റ് ഫിഷ്. നമ്മൾ പാരറ്റ് ഫിഷിന് വാങ്ങുമ്പോൾ അത്യാവശ്യം നല്ല ബ്രീഡേഴ്സിൻ്റെ അടുത്ത് നിന്ന് പാരറ്റ് ഫിഷിനെ വാങ്ങാൻ കൂടി നോക്കാം. അപ്പോൾ പാരറ്റ് ഫിഷിനെ കുറിച്ചിട്ടുള്ള ഒരുവിധം എല്ലാ കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതുകൂടാതെ നിങ്ങൾക്ക് വല്ല ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കുക. അതേപോലെ തന്നെ നമ്മളെ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഏതെങ്കിലും ഫിഷിനെ കുറിച്ചിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ്.